ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഐ ടി ട്രെയിനിങ്ങിൻ്റെ 8-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിബർ ഓഫീസ് കാൽക്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തു വെച്ചു. അപ്പോൾ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഐ ടി ട്രെയിനിങ് ഫോൾഡറിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റ് ഡോട്ട് ഒ ഡി എസ് എന്ന് പറയുന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മലയാളമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. മലയാളം സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യ പേപ്പറിൻ്റെ മാർക്ക് ലിസ്റ്റാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേഡുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതാണ് ആൻസർ 1, ആൻസർ 2, ആൻസർ 3, ആൻസർ 4, ആൻസർ 5. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളങ്ങളുടെ എണ്ണവും കൂട്ടാം. ഈ ഗ്രേഡിൻ്റെ കോളങ്ങളുടെ എണ്ണം കൂട്ടാം. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 10 കോളംസ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡ്സിൻ്റെ എത്ര കോളം ഉണ്ടാക്കുന്നോ അത്രയും തന്നെ കോളംസ് ഗ്രേഡ് പോയിന്റ്സിനും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ഇവിടെ ഗ്രേഡ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഗ്രേഡ് പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ A1 എന്ന് പറയുന്ന 1-ാമത്തെ ചോദ്യത്തിന് കുട്ടിക്ക് കിട്ടിയ, ഈ മനുവിന് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് A ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് പോയിന്റ്സ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഗ്രേഡ് പോയിന്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇവിടെ എൻ്റെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡ് പോയിന്റ്സ് നമുക്കൊന്ന് രേഖപ്പെടുത്തി വയ്ക്കാം, ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. ഇവിടെ എക്ക് നമ്മൾ 5 പോയിന്റാണ്, അതുപോലെ തന്നെ ബിക്ക് 4 പോയിന്റും സിക്ക് 3 പോയിന്റും ഡിക്ക് 2 പോയിന്റ് ഒരു പോയിന്റുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പോയിന്റ്സ് ഗ്രേഡ് പോയിന്റ്സ് വരേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിൽ എയില് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് പോയിന്റർ ഇടതുവശത്തെ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ആദ്യം ഇടത്തോട്ട് ഡ്രാഗ് ചെയ്യുക ഒരു കോളത്തിലേക്ക്, പിന്നെ താഴോട്ട് താഴെയുള്ള ഈ വരെയുള്ള കോളംസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ആയി. അടുത്ത സെക്ഷൻ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ മെനു ബാറ് പോയിട്ട് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത്, മെനു ബാറിലെ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഡിഫൈൻ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. മെനു ബാറിൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഡിഫൈൻ റേഞ്ച് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഡിഫൈൻ ഡാറ്റ ബേസ് റേഞ്ച്, അപ്പോൾ അതിന് ഈ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേര് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഗ്രേഡ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഗ്രേഡ് തന്നെ കൊടുത്തു, ഗ്രേഡ് എന്ന് കൊടുത്തു പേര്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊട്ടടിയിൽ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് സെലക്ട് ആയിരിക്കുന്ന റേഞ്ച് ഇവിടെ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഡിഫൈനായി, റേഞ്ച് ഇവിടെ ഡിഫൈനായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ A1 എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ ഈ ഒരു സെല്ലിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യാം. മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ മുതൽ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ അത് ഇക്വേഷൻ നമുക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യം സമോട്, നമ്മൾ എന്ത് ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു ഇടണം. സമോട്ട് കഴിഞ്ഞിട്ട് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഇക്വേഷൻ ടൈപ്പ് ചെയ്യും. വി ലുക്കപ്പ് എന്നിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് 9 അടിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ആവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏത് കോളത്തിലെ, ഇവിടെ 1-ാമത്തെ കോളം ഈ ആൻസർ 1-ൻ്റെ ഈ ഒരു കോളത്തിലെ ഗ്രേഡ് പോയിന്റ് ആണ് ഈ A1-ൽ വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൽ അഡ്രസ്സ് നോക്കാം. ഏതാണ് D4, ഇവിടെ കാണാം 4-ാമത്തെ വരിയിലെ ഡി എന്ന് പറയുന്ന കോളത്തിൽ D4. അപ്പോൾ നമുക്ക് D4 എന്ന് അവിടെ ടൈപ്പ് ചെയ്യാം.
ഡി ഫോർ എന്നിട്ട് ഒരു കോമ ഇടുക. കോമ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ച് നമുക്കിവിടെ കൊടുക്കാം. അതിൻ്റെ നെയിം പേര്, അപ്പം അതിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രേഡ് എന്നാണ്. ഗ്രേഡ് ഗ്രേഡ് എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കോമ കൂടി ഇടാം. ഒരു കോമ കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ ഇതിൽ രണ്ട് കോളംസ് ആണുള്ളത്. അപ്പം ഏത് കോളത്തിലെ ഡാറ്റയാണോ ഇതിൻ്റെ അകത്ത് ഇവിടെ വരേണ്ടത്, അപ്പം ഒന്നാമത്തെ കോളത്തിൽ ഗ്രേഡ് ഉണ്ട്, രണ്ടാമത്തെ കോളത്തിൽ ഗ്രേഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിലെ പോയിന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരേണ്ടത്. അപ്പോൾ രണ്ട് എന്ന് കൊടുക്കുക, രണ്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് സീറോ അടിക്കുക. സീറോ അടിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ആവും. എന്നിട്ട് നമ്മൾ എൻറ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിന്റ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കോളങ്ങളിലേക്ക് ഗ്രേഡ് പോയിന്റ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫിൽ ഹാൻഡ് ടൂൾ ഉപയോഗിക്കും. അതായത് ഇവിടെ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് ചിഹ്നം വരും. ഈ പ്ലസ് ചിഹ്നം വന്ന് അതിൽ ഞെക്കിക്കൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കോളത്തിലേക്കും ഗ്രേഡ് പോയിന്റ്സ് വാങ്ങും. അതുപോലെ തന്നെ ഇത് ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്താലും ബാക്കി എല്ലാ കോളത്തിലും ഓട്ടോമാറ്റിക്കലി ഗ്രേഡ് വരും. ഇതെല്ലാ കോളത്തിലും അഞ്ച് അഞ്ച് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാം എ ഗ്രേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി അന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം സമം ഇടാം, ഈക്വൽ ടു. ഈക്വൽ ടു ഇട്ടതിന് ശേഷം വി ലുക്ക് അപ്പ്, വി ലുക്ക് അപ്പ് സെലക്ട് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏത് കോളത്തിലതാണോ നമുക്ക് ഇവിടെ വരേണ്ടത്, അപ്പം ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ D5. അപ്പം ആ D5 കിട്ടാനായിട്ട് ഒരു എളുപ്പ വഴി കൂടിയുണ്ട്. ആ സെല്ലിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ D5 വരും. എന്നിട്ട് കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ പേര് ഗ്രേഡ് എന്ന് കൊടുക്കുക. ഗ്രേഡ് എന്ന് കൊടുത്തതിന് ശേഷം ഒരു കോമ ഇടുക. ഈ റേഞ്ചിൽ ഏത് കോളത്തിലെ ഗ്രേഡ് പോയിന്റ് ആണോ വരേണ്ടത്, ഇവിടെ രണ്ടാമത്തെ, അപ്പോൾ രണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രേഡ് പോയിന്റ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ കോളത്തിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഫിൽ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോളത്തിലും ഓട്ടോമാറ്റിക്കലി വരും. വളരെ ഈസി ആയ ഒരു മെത്തേഡാണിത്. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയും ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഈക്വൽ ടു വി ലുക്കപ്പ്, നമ്മൾ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് കോളത്തിലാണോ നമുക്കിപ്പുറം വരേണ്ടത്, ആദ്യം നമ്മൾ എ ആണ് ഈ കോളത്തിൽ, അതായത് D4 അല്ലെ D5 D5 ഡിഫൈൻ ചെയ്ത നെയിം, അതുപോലെ തന്നെ എത്രാമത്തെ കോളം, ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ടോട്ടൽ കിട്ടാനായിട്ട് ഏത് കോളത്തിലാണോ ടോട്ടൽ വരേണ്ടത്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ സെല് സെലക്ട് ആയി കിടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഓട്ടോ സം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രേഡ് പോയിന്റ്സ് വന്നോളൂ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കോളത്തിലും ഇത് സം ഓട്ടോ സം ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അതിൽ വന്നോളൂ. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഫിൽ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്താലും ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അപ്പം ഇത്രയും ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കുക. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചെറിയ കാര്യം, ഈ ഒരു രണ്ട് കാര്യം, അതായത് ഗ്രേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതും ടോട്ടൽ കണ്ടുപിടിക്കുന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും നല്ലപോലെ പഠിച്ചു വയ്ക്കുക, ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്തു വെച്ച കാര്യങ്ങളെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കണം. സേവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകും. അതിനായിട്ട് നമ്മൾ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്ത് വയ്ക്കണം. സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ എന്താണോ അതിലുണ്ടായിരുന്നത് ആ കാര്യം മാത്രമേ അതിലുണ്ടാവൂ. ഓക്കെ, താങ്ക് യു.